കൊച്ചേ, നിനക്ക് മറ്റന്നാൾ പരീക്ഷയല്ലയോ? പരീക്ഷയുടെ സമയത്ത് ഇവിടെ കിടന്ന് അടിച്ചു വാരി തുടച്ചിരുന്നിട്ട് പരീക്ഷയ്ക്കൊക്കെ മാർക്ക് കുറയുമ്പോ എന്റെ കാരണം പറയാം അല്ലേ? വീട്ടിലെ പണി ചെയ്തിട്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞെന്ന് പറയാനുള്ള അവസാന തടവ്. മര്യാദക്ക് പോയിരുന്നു പഠിക്കണേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഇവിടെയൊക്കെ പഠിച്ചോ, എന്റെ സ്വഭാവമാണ്, പരീക്ഷയ്ക്ക് തന്നെ മാർക്ക് കുറഞ്ഞാണല്ലോ. എന്നാ ഒരു പൊടിയാ, ഒരു പെങ്കൊച്ചുള്ള വീടാ ഈ വീട്. കിടക്കുന്ന കോലം നോക്കിയേ, ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടാ. ഇത്രയും വലിയ വീട് ഞാൻ ഒറ്റയ്ക്ക് മുക്കും മൂലയും ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ ചെയ്യാനാ? ഒരു സഹായത്തിന് ഇവിടെ ആളില്ല. വലിയ പഠിത്തക്കാരാ, 24 മണിക്കൂറും പഠിക്കുക എന്ന് പറഞ്ഞ് റൂമിൽ കുത്തി കയറി അങ്ങ് ഇരിക്കുക. ഒരു പണിക്കാണില്ല. ഞാനിവിടെ കിടന്ന് ഒറ്റയ്ക്ക് കിടന്ന് ചത്ത് കുത്തി പണിയെടുത്തല്ല തിരിഞ്ഞ് നോക്കുക. ഞാനും കുറേ ചെറുപ്പത്തിൽ പഠിക്കുകയൊക്കെ ചെയ്തതാ. വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നെ. എനിക്ക് ഒരു മാർക്കിനും കുറവുണ്ടായിരുന്നില്ല. ഇവിടെ 24 മണിക്കൂറും പഠിക്കാന്ന് പറഞ്ഞ് റൂമിൽ കുത്തിയിരിക്കുന്നവളുടെ മാർക്ക് എന്നാ? വീട്ടിലെ പണിക്ക് സഹായത്തിലുമില്ല, എന്നാൽ പഠിക്കൂല. എൻ്റെ പൊന്നെ, എല്ലാവർക്കും സമയത്തിന് ഭക്ഷണം കിട്ടിയാൽ മതി. ഞാൻ ചത്താലും ഇവിടെ ഭക്ഷണം കിട്ടണം, അത്രേ ഉള്ളൂ. അമ്മ, ഞാനൊന്ന് പുറത്ത് പോയി ചേരാം. ഞാനൊന്ന് പുറത്ത് പോയി ചേരാം, കൂട്ടുകാരികളെ കാണാനുണ്ടെന്ന്. ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ട്. 2 ദിവസം ശനി ഞായറും മാത്രമാണ് ഒരു ലീവ് ഉള്ളത്. ആ ദിവസവും കൂട്ടുകാരികളെ കാണാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും. എന്നെ ഇത് എവിടെ നടക്കുന്ന പരിപാടിയാ? നിനക്ക് ഒരു ദിവസം വീട്ടിലിരുന്നൂടെ? വീട്ടുകാരുടെ കൂടെ ഇരിക്കാന്നില്ല, അപ്പോഴും കൂട്ടുകാരികളുടെ കൂടെ കാണാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. കുറെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാറുണ്ട്, എനിക്ക് ഒന്ന് രണ്ട് ബുക്ക് അവരുടെ അടുത്തൊന്ന് മേടിക്കാൻ. മതി മതി മതി, അവളുടെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് ബുക്ക് വാങ്ങലും തേങ്ങ എവിടെയാച്ചാ പോ? 24 മണിക്കൂർ പുറത്ത് കറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം തന്നിട്ടാ ഞങ്ങള് വീട്ടുകാർ. സ്വാതന്ത്ര്യം തന്നതിന് കുഴപ്പമാ? എവിടെയാച്ചാ പോ? അച്ഛനോട് വേണം ചോദിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സിലിരിക്കണ്ടോ പൈസ? ഇതാരാ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ അറിയാം നിനക്ക്? 24 മണിക്കൂർ റൂമിൽ എന്നെ പെറ്റിയെടുക്കുവാണോ നീ? നിനക്ക് ഈ റൂമിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് അയൽവക്കത്തോടെ ആൾക്കാരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് ഞങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നു കൂടെ നിനക്ക്? ഒന്ന് പുറത്തിറങ്ങി നടന്ന് കുറച്ച് കാറ്റ് മേടിച്ചൊക്കെ കൊണ്ടുപോടെ. നിനക്ക് മുഖോ കോലം നോക്കി, വിളറി ഇമാതിരി കോലം കെട്ട് മുടിയൊക്കെ നോക്കി നീ കുളിക്കാറുണ്ടോ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. എന്നെ 24 മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞാൽ റൂമിൽ കയറി ഇരിക്കുക. ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിക്കൂടെ, അല്ലെങ്കിൽ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് പള്ളിയിലോ അല്ലെങ്കിൽ 4 കൊല്ലം കൂട്ടുകാരികളൊക്കെ ഒന്ന് കാണും. ഒന്ന് പുറത്തിറങ്ങണി കൊച്ചെ, 24 മണിക്കൂർ റൂമിൽ തന്നെ കുത്തി ഇരിക്കുക. അല്ലേ ഡീ, നീരുന്ന എത്രാമത്തെ വിവർത്തതാ? രണ്ടാമത്തതോ? എടി കൊച്ചെ, ഇവിടെ 4 പേരേ ഉള്ളൂ. 4 കഷ്ണം മീനെ വറുത്തിട്ടുള്ളൂ. 2 കഷ്ണം നീ തിന്നു കഴിഞ്ഞാൽ അച്ഛനും എനിക്കും നിന്റെ അനിയനും 2 കഷ്ണം കൊണ്ട് തിന്നണോ? നീ എന്നെ നിനക്ക് കുറച്ച് ശ്രദ്ധിക്കണ്ടേ? ഒന്നുകൂടി ഇപ്പൊ കൊച്ച കുറച്ച് ബോധവക്കണമൊക്കെ വേണം. ബാക്കിയുള്ളവർക്കും ഇവിടെ കഴിക്കണം, എന്റെ വയറ് മാത്രം നിറഞ്ഞാൽ പോരാന്നുള്ള ഒരു ചിന്തയൊക്കെ വേണം കേട്ടോ. അവൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നീ കഴിച്ചതല്ല, ഭക്ഷണത്തിന് കണക്കും അറിയുമല്ല അമ്മ. നീ ഇവിടെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണം ഭക്ഷണം. ആ ഇനിയിപ്പോ കഴിച്ചോ, ഇനിയിപ്പോ എന്നാ ഞാൻ ബാക്കി 2 കഷ്ണം നിന്റെ അച്ഛനും അനിയനും കൊടുക്കുക. ഞാൻ വല്ല മുട്ടയെ പൊരിച്ച് കഴിച്ചോളാം. അവള് ഇതൊക്കെ ശ്രദ്ധിക്കണം കുറച്ച്. ഓ 4 വട്ടം പെറുക്കിക്കൊണ്ടിരിക്കുന്ന നോക്കെ. എടി കൊച്ചി, ഇച്ചിരി കൂടെ ചോറുണ്ട്. എന്നെ തൊലിഞ്ഞായിരിക്കുന്നു, നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി. മോക്ക് തിന്നാനൊന്നും കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി. നിനക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചൂടെ? എന്നെ 4 വട്ടം പെറുക്കിക്കൊണ്ടിരിക്കുന്നൊക്കെ കോഴി കരുക്കുന്ന പോലെ അവിടെ എവിടെയും 4 വട്ടം. ഓ സ്ലിം ബ്യൂട്ടി, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക, നല്ലോണം കഴിക്കുന്നു, നല്ലോണം ഇച്ചിരി ചോറ് ചാറൊക്കെ ഒഴിച്ച് കഴിക്കുക. ഒറ്റ കഷ്ണം കഴിക്കുന്നില്ല, നോക്കി സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നില്ല, ചാറ് തന്നെ മാത്രമേ ഉള്ളൂ. ആ കഷ്ണമൊക്കെ കൂട്ടിയൊക്കെ കഴിച്ചേ. വലിയ വേസ്റ്റിൻ്റെ കൂടെ ഉള്ള ഭക്ഷണങ്ങൾ പോകുന്നത്. നീ പിന്നെ എന്നാത്തിന് സാമ്പാർ കൂട്ടുന്നത്? ആ ഭക്ഷണമൊക്കെ നല്ലോണത്തെ ഇച്ചിരി ചോറൊക്കെ എടുത്തിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് നല്ല ചോറൊക്കെ ഇളക്കി ഞാൻ കഴിക്കും. വേ കഴിക്കും, മൊബൈൽ നോക്കിയിരിക്കാണ്ട് ആ കഴിക്കുവേ അങ്ങോട്ട്. എൻ്റെ തീമയും സമയം 9 മണിയായി, ഒരു പെങ്കൊച്ച് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എൻ്റെ കുഴപ്പമാണ്, എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാ. ഉറങ്ങുന്നു കിടന്നിട്ട് നീ എന്നെ ഭാവിച്ചാ? 9 മണിയായി സമയം, സൂര്യ വീട്ടിൽ ഒതിച്ചാലും അത് ഉറങ്ങി എഴുന്നേൽക്കുകയില്ല. എന്നെ കഷ്ടമാണ് ഇത്. നമുക്ക് നേരത്തെ ഒന്ന് എഴുന്നിട്ട് ഇവിടുത്തെ കുറച്ച് പണിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് പല്ലൊക്കെ തേച്ച് നേരത്തെ ഭക്ഷണം കഴിച്ച് എന്നാ കുഴപ്പം നിനക്ക്? എത്ര പറഞ്ഞാലും നേരത്തെ എഴുതിക്കല്ല. ഞാൻ എന്നെ കൊണ്ട് കൊള്ളില്ലാത്തോണ്ടാ നിന്നേക്ക് അടിച്ച് ഞാൻ ശരിയാക്കേണ്ടതാ. ഞാനൊക്കെ ചെറുപ്പത്തിന് കിടന്നുറങ്ങാം ഒരു 10 മിനിറ്റ്. 6 മണിക്ക് എഴുതിട്ടുണ്ടെന്നാ, 5 മണിക്കും 6 മണിക്കും എഴുതിട്ടുണ്ടെന്നാ. ഒരു 10 മിനിറ്റ് എങ്ങാനും വൈകി തലയിൽ കൂടെ വെള്ളമെടുത്ത് വയ്ക്കായിരുന്നു അമ്മ, അല്ലെങ്കിൽ ചൂലും പത്തലും കൊണ്ട് അടിക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ ഒന്നും മിണ്ടാണ്ട് എല്ലാ സ്വാതന്ത്ര്യം തന്നേൻ്റെ കുഴപ്പമാ. ഒരേ കേട്ടു കൂടി അത് ഉറങ്ങി. എന്റെ തമ്പുരാനെ, സമയം 3 മണി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ?
24 മണിക്കൂർ മൊബൈൽ പെറ്റിയെടുക്കല്ലോ എനിക്ക് നട്ടപാരിക്ക് നിൽക്കണം ഉറങ്ങിക്കൂടെ. ഇവിടെ മൊബൈൽ കുത്തി ഇരിക്കൊക്കെ പെണ്ണിൻ്റെ കണ്ണിൻ്റെ അടിയുണ്ട് കറപ്പാ. മൊബൈൽ കുത്തി ഇരുന്നിട്ട് എൻ്റെ ദൈവമേ അവൾ ഉറങ്ങാണ്ടിരിക്കുന്നു. നിന്നെയൊക്കെ ഞാനുണ്ടല്ലോ മൊബൈൽ ഞാൻ എടുത്ത് അടുപ്പിലിടും. ഈ പോകുവോയ ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വെള്ളം കുടിക്കണേറ്റിരിക്കുമ്പോൾ അവള് മൊബൈലും കൊണ്ടിരിക്കുന്നു. മര്യാദക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ പെണ്ണേ. ആ അവള് ലൈറ്റ് തൊട്ട് മൊബൈലും കുത്തിയിരിക്കുന്നു. ഇനി ഞാൻ വെള്ളം കുടിച്ച് തിരിച്ചു വരുമ്പോൾ നീ മൊബൈലിൽ കൊണ്ട് ഇരിക്കണം കണ്ട കിടന്ന് ഉറങ്ങിയേക്കണം കണ്ടത്. ആ കിടന്ന് ഉറങ്ങേ.